നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി. തൃക്കാക്കരയിൽ ജനവിധി അറിയാൻ രണ്ട് പകലിന്റെ കാത്തിരിപ്പ്. പോളിംഗ് ശതമാനത്തിലെ കുറവ് ആശങ്കപ്പെടുത്തുമ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എൻ ഡി എ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. കള്ളവോട്ട് സംബന്ധിച്ച് പരസ്പരം ആരോപണങ്ങളുമായി മുന്നണി നേതാക്കൾ രംഗത്തെത്തി. പോളിംഗ് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ആശങ്കപ്പെടുമ്പോഴും തൃക്കാക്കരയിൽ എൽ ഡി എഫും യു ഡി എഫും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ബി ജെ പി പെട്ടിയിലാക്കുന്ന അധിക വോട്ടുകളാണ് യു ഡി എഫിൻ്റെ ആശങ്ക. പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതിൻ്റെ ആത്മവിശ്വാസം എൽ ഡി എഫിനും വോട്ട് കൂടുമെന്ന പ്രതീക്ഷ എൻ ഡി എ ക്യാമ്പിലുമുണ്ട്. വിജയം ഉറപ്പെന്നും പോളിംഗ് ശതമാനം കുറഞ്ഞത് ബാധിക്കില്ലെന്നും ഉമാ തോമസ്. ടെൻഷനൊന്നുമില്ല കേട്ടോ, വിജയിക്കാൻ പറ്റുന്ന നല്ല ഉറപ്പുണ്ട്. ഞാൻ തൃക്കാക്കരയുടെ ജനതയ്ക്ക് വേണ്ടിയിട്ട് 100% ആത്മാർത്ഥതയോടുകൂടി കൂടെ ഉണ്ടാവും. യു ഡി എഫ് കേന്ദ്രങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞതെന്ന് ജോ ജോസഫും പ്രതികരിച്ചു. മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നുള്ള നല്ല പിന്തുണ ലഭിച്ചിട്ടുമുണ്ട്, യാതൊരു സംശയവുമില്ല. പോളിംഗ് ശതമാനം ഒട്ടുമേ ആശങ്കയില്ല. ആര് ജയിച്ചാലും മാർജിൻ കുറയുമെന്നും യു ഡി എഫിന് മേൽക്കൈ നഷ്ടമായെന്നും എ എൻ രാധാകൃഷ്ണൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വലിയ മാർജിൻ തമ്മിൽ ഉണ്ടാവാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ തന്നെ അണ്ടർ കറന്റ് ഉള്ളൂ എന്നറിയില്ല. സാധാരണഗതിയിൽ ആര് ജയിച്ചാലും ചെറിയ മാർജിനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. പെട്ടിയിലായ വോട്ടിന്റെ കണക്ക് പറയാൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായില്ല. ബൂത്തിന് എല്ലാം ബോക്സിലായില്ലേ, റിസൾട്ട് വരട്ടെ. ശരി. കള്ളവോട്ടുകൾ യു ഡി എഫിന്റെ സംസ്കാരമാണെന്നും എല്ലാ ഘടകങ്ങളും ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നും മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. ഇതൊരു പൊന്നാമ്പുറം കോട്ട പോലെ എന്ന് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പിൻബലം 7000-ലധികം വരുന്ന കള്ളവോട്ടുകളാണെന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ ഓരോ ക്രമനമ്പർ സഹിതം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകിയിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് കെ വി തോമസിൻ്റെ പ്രതികരണം. ഇവിടെ കോൺഗ്രസിന് കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാൻ ഉപജയിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, ഒരു ചെറിയ മാർജിൻ ആണെങ്കിൽ പോലും ഡോക്ടർ ജോ ജോസഫ് ജയിച്ചിരിക്കും. പോളിംഗ് കുറഞ്ഞത് യു ഡി എഫ് എൽ ഡി എഫ് വോട്ട് ബാങ്കിലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അപ്പോൾ രണ്ട് മുന്നണികളോടും ജനങ്ങൾക്ക് താല്പര്യം കുറയുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ജനറൽ ഇലക്ഷനിലുണ്ടായ പോളിംഗ് പോലും ബൈ ഇലക്ഷനിൽ ഉണ്ടായില്ല എന്ന് പറയുന്നു. ജനവിധിയിൽ അത്ഭുതങ്ങളോ അട്ടിമറികളോ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ്. എന്നാൽ യു ഡി എഫിൻ്റെ പൊന്നാവരം കോട്ടയിൽ വിള്ളലുണ്ടാക്കി ഇടതുമുന്നണി ജയിച്ചു കയറിയാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ ദിശാമാറ്റങ്ങളുണ്ടാകും. വി എസ് രഞ്ജിത്ത്, 24, കൊച്ചി. പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമായി. ആ വാർത്തയിലേക്കാണ് ഇനി വീണ്ടും സ്കൂൾ കാലം. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. കളിയും ചിരിയുമായി കുരുന്നുകൾ സ്കൂളുകളിലേക്കെത്തി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ടെന്നും ഇത് സംരക്ഷിക്കാനുള്ള ജാഗ്രതയോടുള്ള ഇടപെടൽ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് സൃഷ്ടിച്ച 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എല്ലാ കുട്ടികളും ഒരുമിച്ച് സ്കൂളുകളിലേക്ക് എത്തുന്നത്. ഇവരെ സ്വീകരിക്കാനായി എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തിയത്. പുത്തനുടുപ്പും വർണ്ണക്കുടകളുമായി കുഞ്ഞുങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് എത്തിയപ്പോൾ വർണ്ണത്തൊപ്പികളും ബലൂണുകളും നൽകി അധ്യാപകർ ഇവരെ സ്വീകരിച്ചു. സംസ്ഥാനതല പ്രവേശനോത്സവം നടന്ന കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി എത്തിയ കുരുന്നുകളെ വിദ്യാഭ്യാസ മന്ത്രി മധുരം നൽകി ക്ലാസുകളിലേക്ക് സ്വീകരിച്ചു. നാടിന്റെ ഏറ്റവും വലിയ മതനിരപേക്ഷ കേന്ദ്രമാണ് സ്കൂളുകളെന്ന് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കം നടക്കുമ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ ആവശ്യമാണ്. ജാതിയോ മതമോ ഒന്നും കുഞ്ഞുങ്ങളെ വേർതിരിക്കുന്നില്ല. എല്ലാ ജാതി മതസ്ഥരും ഒരേ കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങളെപ്പോലെയാണ് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ആ മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കം നടക്കുമ്പോൾ അത് സംരക്ഷിക്കാനുള്ള മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള
ജാഗ്രതയായ ഇടപെടൽ ആവശ്യമാണ്. 43 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തിയത്. 1-ാം ക്ലാസ്സിൽ പുതിയതായി വന്നത് 4 ലക്ഷത്തിലധികം കുട്ടികളാണ്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകർക്കും കുട്ടികൾക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 24 തിരുവനന്തപുരം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സ്കൂൾ പ്രവേശനോത്സവം പൊടി പൊടിക്കുമ്പോൾ പ്രതിസന്ധിയുടെയും അതിജീവനത്തിന്റെയും കഥ പറയാനുണ്ട്. സംസ്ഥാനത്തെ ട്രൈബൽ സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ തുടങ്ങുന്ന എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം പലപ്പോഴും അകലെയാണ്. എങ്കിലും മലമടക്കുകൾക്ക് കീഴിലെ പള്ളിക്കൂടങ്ങളിൽ ഇപ്പോഴും അക്ഷരം അന്യം നിന്നിട്ടില്ല. സംസ്ഥാനത്തൊട്ടാകെ പ്രവേശനോത്സവം ഇന്ന് ആഘോഷമാക്കുമ്പോൾ പൊന്മുടി വനമേഖലയിൽ ഇക്കാണുന്ന മലമടക്കുകൾക്ക് താഴെ ഒരു വിദ്യാലയം കൂടി അതിൻ്റെ ഭാഗമാവുകയാണ്. ക്യാമറമാൻ വിപിൻ വേളിക്കും ശ്രീജുവിനുമൊപ്പം അവരുടെ വിശേഷങ്ങൾ അറിയാനാണ് ഈ യാത്ര. വളഞ്ഞുപുളഞ്ഞ വഴികളും കൽവഴിയും കാട്ടരുവിയും പിന്നിട്ട് ചെന്നാൽ വനാതിർത്തിയിലെ സ്കൂളെത്തി. ശരീരവും മനസ്സും കുളിർപ്പിച്ച് സദാ വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, തരക്കേടില്ലാത്ത കെട്ടിടം, കളിസ്ഥലം, പുറമേ നോക്കിയാൽ ഇതൊക്കെയാണ് പൊന്മുടി UP സ്കൂൾ. എന്നാൽ ഇക്കാണുന്ന സൗന്ദര്യത്തിനപ്പുറമാണ് യാഥാർത്ഥ്യം. പഴക്കം ചെന്നതും ആസ്പറ്റോസ് മേഞ്ഞതുമായ ഒന്നും പുതുക്കിപ്പണിത മറ്റൊരു കെട്ടിടത്തിലുമാണ് സ്കൂളിൻ്റെ പ്രവർത്തനം. നിരന്തരം ആനയിറങ്ങുന്ന ഇവിടെ മുൻവശത്തു മാത്രമാണ് പേരിനൊരു മതിലുള്ളത്. പന്നി, കാട്ടുപോത്ത് ശല്യവും പതിവ്. മുൻവശത്തെ വരിക്കപ്ലാവിൽ അടുത്തിടെയും കരടിയെ കണ്ടു. പുലി ഇറങ്ങുന്നതും പുത്തരിയല്ല. മഴക്കാലമെത്തിയാൽ ഇവിടുത്തെ 29 കുട്ടികളും 8 അധ്യാപകരും ദുരിതക്കയത്തിൽ. വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, ആനശല്യമുണ്ട്. പഞ്ചായത്തിൻ്റെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്, നമുക്ക് ചുറ്റുമതിൽ വേണം. ഇപ്പോൾ ഒരു ആസ്ബറ്റസ് ഷെഡുള്ളത് അത് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു, പക്ഷേ ഒന്നും നടപ്പിലായിട്ടില്ല. അതേസമയം 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചാൽ ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി ഉറപ്പ് നൽകി. പൊന്മുടി UP സ്കൂളിലെ ഒരു പ്രശ്നം വളരെ ഗൗരവമായി News 24 ചാനൽ എന്നെ ശ്രദ്ധയപ്പെടുത്തി. ഇതൊരു ന്യായമായ കാര്യമാണ്. സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ ഒരു എസ്റ്റിമേറ്റ് ലോക്കൽ ബോഡീസിനെ കൊണ്ട് തയ്യാറാക്കി അവിടുത്തെ MLA മുഖാന്തരം എൻ്റെ കൈ കൊണ്ട് സമർപ്പിക്കട്ടെ. അവർക്ക് ആവശ്യമുള്ള ഫണ്ട് ഞാൻ അനുവദിച്ചു കൊടുക്കാം. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. മറ്റ് വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്ന് ദിലീപ് ഹൈക്കോടതിയിൽ. കേസിൽ ദൃശ്യങ്ങൾ ചോർന്നതിലടക്കം വിശദമായ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തുടരന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് പരിഗണിക്കരുത് എന്ന അതിജീവിതയുടെ ആവശ്യം കോടതി തള്ളി. അതിജീവിത നൽകിയ ഹർജി June 10 പരിഗണിക്കാൻ കോടതി മാറ്റി. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ കോടതിയെ സമീപിച്ചത്. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ആവശ്യത്തിൽ അനുകൂല നിലപാടാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കേസന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെടാൻ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ഇങ്ങനെ. 1, 2018 January 9 December 13 നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ നിന്ന് ആക്സസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ശാസ്ത്രീയ പരിശോധന വേണം. 2, ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലടക്കം തുടർ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. 3, ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളിൽ പരിശോധന വേണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നു. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചോർന്നതായി സ്ഥിരീകരിക്കുന്ന തിരുവനന്തപുരം FSL ഡയറക്ടറുടെ റിപ്പോർട്ടും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചു. ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്ന ആരോപണം തെറ്റാണ്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം 3 മാസം മുമ്പ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ്. എന്നാൽ അത് ഇതുവരെയും പരിശോധിച്ചില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും ദിലീപ് ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ പറയുന്നു.
ഫോണുകൾ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്നും വിവരങ്ങൾ പൂർണ്ണമായും മുംബൈയിലെ ലാബിൽ നിന്നും ലഭിച്ചതാണെന്നും ദിലീപ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കേസ് അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. എന്നാൽ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൗസർ ഇടപ്പകം പിന്മാറണമെന്ന അതിജീവതയുടെ ആവശ്യം ജഡ്ജി തള്ളി. അതേസമയം കേസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച അതിജീവത നൽകിയ ഹർജിയിലെ ആവശ്യങ്ങൾ അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അതിജീവതയുടെ ഹർജി ജൂൺ 10 കോടതി പരിഗണിക്കും. പീഡന പരാതിയിൽ ആരോപണം നേടുന്ന വിജയ് ബാബു കൊച്ചിയിൽ തിരിച്ചെത്തി. ദുബായിൽ നിന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വിജയ് ബാബു പറഞ്ഞു. യുവനടിയുടെ പീഡന പരാതിയിൽ ആരോപണ വിധേയനായി ഒളിവിൽ പോയ വിജയ് ബാബു കേസെടുത്ത് 1 പിന്നിടുമ്പോഴാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായത്. ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം കേസിൽ നൽകിയതോടെയാണ് കൊച്ചിയിൽ വിജയ് ബാബു തിരിച്ചെത്തുന്നത്. ദുബായിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ വിജയ് ബാബു അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കോടതിയെ പ്രോമിസ് ചെയ്ത പ്രകാരം പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന് വന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പോലീസുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും. സത്യം പുറത്തു കൊണ്ടുവരും. എന്നോടൊപ്പം നിന്ന കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി. കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിമധ്യേ ക്ഷേത്ര സന്ദർശനവും വിജയബാബു നടത്തി. 10:30 സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ വിജയബാബു അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. കേസിൽ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിച്ച പോലീസ് വിജയബാബുവിനെ ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. സിനിമാ മേഖലയിൽ ചിലർക്കുള്ള വ്യക്തിവിരോധമാണ് പരാതിക്ക് കാരണമെന്നാരോപിച്ച വിജയബാബുവിന്റെ കുടുംബം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടിരുന്നു. അതിലും അന്വേഷണം നടക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. 24 കൊച്ചി. ബോളിവുഡ് ഗായകൻ കെ കെയുടെ മരണത്തിൽ അസ്വാഭാവികത. സംഭവത്തിൽ കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് പോലീസ് കേസെടുത്തു. സൗത്ത് കൊൽക്കത്തയിലെ നസ്രുൽ മഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്ക് ശേഷം അവശനായി മടങ്ങുന്ന കെ കെയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അല്പസമയത്തിനകം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തിക്കും. സുജയ പാർവതി വിവരങ്ങളുമായി. സുജയ പാർവതി, ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകൾ ആ ഹാളിൽ ഉണ്ടായിരുന്നു. വലിയ ചൂട്, ഇതൊക്കെ തുടർന്ന് അദ്ദേഹത്തിന് അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എന്താണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്? അനുജ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഉൾക്കൊള്ളാവുന്നതിലധികം കാണികൾ, കാരണം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായതുകൊണ്ട് ആളുകൾ ഗേറ്റ് ചാടിക്കടന്നും ഒക്കെ ഈ ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ചിരുന്നു. 2400 സീറ്റിംഗ് കപ്പാസിറ്റി എങ്കിലും അതിൻ്റെ രണ്ടിരട്ടി ആളുകൾ ആ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ കെ അസ്വസ്ഥനായി 2.5 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അത് ഒരു കാർഡിയാക് സർജൻ തന്നെ ഇപ്പോൾ നൽകുന്ന പ്രതികരണം അനുസരിച്ച്, കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നത്, കെ കെക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്നുള്ള ഹൃദയാഘാതമല്ല, അസ്വസ്ഥത അനുഭവപ്പെട്ട് 2.5 ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് 24 പ്രേക്ഷകരോട് പറയാനുള്ളത്. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് പോലീസ് ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത്. സൗത്ത് കൊൽക്കത്തയിലെ നസ്രുൽ മഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കെ കെക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അതിനുശേഷം വേദിയിൽ വെച്ച് തന്നെ അസ്വസ്ഥത അനുഭവപ്പെടുന്ന കെ കെയുടെ ദൃശ്യങ്ങൾ, ഒപ്പം അവിടെ AC പ്രവർത്തിക്കുന്നില്ല, കടുത്ത ചൂട് അനുഭവപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നതിന്റെ ദൃശ്യങ്ങൾ, അതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 5000 ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് ആ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനും അധിക സമയമെടുത്തു. അപ്പോഴൊക്കെ കെ കെ അവശനായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാതെ ചൂടെടുക്കുന്നു എന്ന് പറയുന്ന കെ കെയുടെ ശബ്ദശകലവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ കൂടി വിയർത്തൊലിച്ച് നീങ്ങുന്നത്, ഒപ്പം ബോഡിഗാർഡ് അദ്ദേഹത്തെ സുരക്ഷിതനായി പുറത്തെത്തിക്കാനായി പാടുപെടുന്നത്, ഇതൊക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടതിന് ശേഷം താരം താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് കെ കെ ഗോവണിപ്പടിയിൽ കുഴഞ്ഞു വീണുവെന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത്. കെ കെയുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം അത്യന്താപേക്ഷിതമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. എന്തായാലും കെ കെയുടെ ഭാര്യയും മക്കളുമടക്കം ബന്ധുക്കൾ ഇപ്പോൾ കൊൽക്കത്തയിലെ CMRI ആശുപത്രിയിലുണ്ട്. അവിടെ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിലെ കൃത്യമായ മരണകാരണം മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കാർഡിയാക് സർജൻ അടക്കം നൽകുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2.5 ശേഷമാണ് കെ കെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. കൃത്യസമയത്ത് ചികിത്സ നൽകാതെ പോയത് ആരുടെ വീഴ്ചയാണ് എന്നതിൽ ഒരു രാഷ്ട്രീയ വിവാദമായും ഈ വിഷയം വളരുകയാണ്. കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുമുണ്ട്. അനുജ, കെ കെയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് അല്പസമയത്തിനകം ലഭിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും.
ആനന്ദ് ശർമ്മയെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ച കോൺഗ്രസ് ദേശീയ നേതൃത്വം രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് പ്രതികാര നടപടിയുടെ ഭാഗമല്ല എന്ന സന്ദേശം ധരിപ്പിക്കാനാണ് ശ്രമം. ഇതിനിടെ കോൺഗ്രസിന്റെ മുതിർന്ന വക്താവ് എന്ന നിലയിൽ ശ്രദ്ധേയനായ ബ്രിജേഷ് കലപ്പ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ അസ്വസ്ഥതകൾ നേട്ടമാക്കാൻ ബിജെപിയും ശ്രമം തുടങ്ങി. രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയാണ് ആനന്ദ് ശർമ്മയ്ക്കുള്ളത്. ബിജെപി നേതൃത്വവുമായി ശർമ്മ ആശയവിനിമയം നടത്തുന്നതായുള്ള വാർത്തകൾ ഇന്നലെ പുറത്തുവരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം മുതിർന്ന നേതാക്കൾ ആനന്ദ് ശർമ്മയെ ബന്ധപ്പെട്ടു. രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് പ്രതികാര നടപടികളുടെ ഭാഗമല്ലെന്ന സന്ദേശമാണ് അവർ നൽകിയത്. സംഘടനാ ചുമതലകൾ ആനന്ദ് ശർമ്മയ്ക്ക് നൽകുമെന്ന വാഗ്ദാനവും അവർ അറിയിച്ചു. അനുനയ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന വിവരം ആനന്ദ് ശർമ്മ നൽകുന്നില്ല. ഇതിനിടെ കൂടുതൽ അതൃപ്തരായ നേതാക്കൾ പാർട്ടി വിടുമെന്ന സൂചന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന വക്താക്കളിൽ ഒരാളായിരുന്ന ബ്രിജേഷ് കലപ്പ ഇന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലടക്കം മുതലെടുക്കാൻ ബിജെപിയും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബിജെപി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് വോട്ടുകൾ തേടും. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് പാർട്ടിയിൽ രൂപപ്പെട്ടിട്ടുള്ള അതൃപ്തി മുതലെടുക്കാനാണ് ബിജെപി തീരുമാനം. ഇതിനായി പ്രത്യേക നിരീക്ഷകരെയും ഈ സംസ്ഥാനങ്ങളിൽ പാർട്ടി നിയോഗിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. താൻ ഉപരാഷ്ട്രപതിയാകാതെ പോയത് ഉമ്മൻചാണ്ടി കാരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി ജെ കുര്യന്റെ പ്രതികരണം. ബി ജെ പി തനിക്ക് ഉപരാഷ്ട്രപതി സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഉമ്മൻചാണ്ടി ഇതിനെ എതിർത്തു എന്നുമാണ് പി ജെ കുര്യന്റെ വെളിപ്പെടുത്തൽ. രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിന് പിന്നിലും ഉമ്മൻചാണ്ടിയാണെന്നും പി ജെ കുര്യൻ ആരോപിച്ചു. കടുത്ത ഭാഷയിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പി ജെ കുര്യൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പി ജെ കുര്യന്റെ വിമർശനം. തനിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ മൂലമാണ്. കേരള കോൺഗ്രസിനാണ് സീറ്റ് കൊടുക്കുന്നതെന്ന് ഒരു വാക്കുപോലും ഉമ്മൻചാണ്ടി തന്നോട് പറഞ്ഞില്ല. ജോസ് കെ മാണി ഇക്കാര്യം തന്നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെന്നിത്തലയും ഇതിന് കൂട്ടുനിന്നു. ഡൽഹിയിലെത്തിയപ്പോൾ തനിക്കൊപ്പം നിൽക്കാമെന്ന് ചെന്നിത്തല തന്നോട് പറഞ്ഞു. പി ജെ കുര്യൻ ഉപരാഷ്ട്രപതിയാകണമെന്ന് പ്രധാനമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു. പാർലമെന്ററി കാര്യമന്ത്രി നഖ്വി രണ്ട് തവണ ഇക്കാര്യം തന്നോട് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് പിന്തുണച്ചില്ല. താൻ എന്നും ആന്റണിയുടെ അനുയായിയാണ്. ഉമ്മൻചാണ്ടിയെ ഒരു മുതിർന്ന സഹപ്രവർത്തകൻ മാത്രമായിട്ടാണ് കണ്ടിരിക്കുന്നതെന്നും പ്രസാധകന് നൽകിയ അഭിമുഖത്തിൽ കുര്യൻ പറയുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് ഡൽഹിയിൽ പല കാര്യങ്ങളും എ ഗ്രൂപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും താരതമ്യം ചെയ്യുമ്പോൾ രാജീവ് സ്ഫടികതുല്യനായ മനുഷ്യനാണെന്നും രാഹുൽ മികച്ച നേതാവാണെങ്കിലും മുതിർന്നവരെയും യുവാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നും കുര്യൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രസാധകൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിനേറെ കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ തനിക്ക് പറയാനുണ്ടെന്നാണ് പി ജെ കുര്യൻ പറയുന്നത്. അതേതായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തുടർച്ചലനങ്ങൾക്കാവും തുടക്കമിടുക. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24 പത്തനംതിട്ട. കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ ഹോൺ മുഴക്കുന്നത് നിരോധിക്കണമെന്ന് ഹൈക്കോടതി. ബസ്സുകൾ ഇടതുവശം ചേർന്ന് പോകണമെന്നും ഓവർടേക്കിംഗ് പാടില്ലെന്നും കോടതി നിർദ്ദേശം നൽകി. ഓട്ടോറിക്ഷകൾ നിശ്ചിത സ്ഥലത്ത് നിർത്തി യാത്രക്കാരെ കയറ്റണം. ഉത്തരവിറക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വാണിജ്യാവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ സിലിണ്ടറിന് 134 രൂപയാണ് കുറച്ചത്. എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഒരിടവേളയ്ക്ക് ശേഷമാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചത്. ഏപ്രിൽ 250 രൂപയും കഴിഞ്ഞ മാസം 103 രൂപയും വാണിജ്യ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 2357 രൂപ 50 പൈസയായി ഉയരുകയും ചെയ്തു. വില കുറച്ചതോടെ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ 2223 രൂപ 50 പൈസ നൽകിയാൽ മതി. പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായ വിലക്കുറവ് ആശ്വാസമെന്ന് ഹോട്ടൽ ഉടമകൾ. എന്തായാലും വില കുറഞ്ഞത് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാം ഇനി മുന്നോട്ട് നന്നായി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെജിറ്റബിൾസിനായാലും അതേപോലെ തന്നെ നോൺ വെജിനായാലും എല്ലാത്തിനും നമുക്ക് മോഡറേറ്റ് ആയിട്ട് നമുക്ക് റേറ്റ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കമോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടി എന്ന് വെച്ചിട്ട് ചായക്കായാലും കാപ്പിക്കായാലും ബാക്കി എല്ലാ സാധനത്തിനായാലും പെട്ടെന്ന് അങ്ങനെ പൊടുന്നതിനെ വില കൂട്ടാനും പറ്റില്ല. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചതോടെ ഗാർഹിക സിലിണ്ടറിന്റെയും വില കുറയ്ക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. 14 കിലോയുടെ വീട്ടാവശ്യത്തിനുള്ള പാചകവാതകത്തിന് 1010 രൂപയാണ് കൊച്ചിയിലെ വില. അവശ്യ സാധനങ്ങളുടെയും പാചകവാതകത്തിൻ്റെയും വിലയിൽ അടിക്കടി ഉണ്ടാകുന്ന മാറ്റം വലിയ രീതിയിലാണ് ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്നുണ്ടായ ചെറിയ വിലക്കുറവ് വലിയ ആശ്വാസമാണ് എന്ന് തന്നെയാണ് ഹോട്ടൽ ജീവനക്കാരും ഉടമകളും വ്യക്തമാക്കുന്നതും. ക്യാമറമാൻ സ്വാതിക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊച്ചി. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി ഉയർത്തിയേക്കും. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന വിവിധ സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നത് ഉചിതമാകുമെന്ന നിലപാട് കേന്ദ്ര ധനമന്ത്രാലയം സ്വീകരിച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഫലത്തിൽ അംഗീകരിക്കപ്പെടുക.
2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 8.7% വളർന്നത്. 147.36 ലക്ഷം കോടി രൂപയായി ജി ഡി പി ഉയർന്നു. കോവിഡിന് മുമ്പുള്ള നാളുകളിലേക്ക് സമ്പദ്വ്യവസ്ഥ നീങ്ങുന്നതിന്റെ സൂചനയായാണ് ഈ ജി ഡി പി വളർച്ചയെ ധനമന്ത്രാലയം വിലയിരുത്തുന്നത്. ഫലപ്രദമായി കൂടുതൽ വേഗത വളർച്ചയ്ക്ക് നൽകാൻ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയും മെച്ചപ്പെടണം. ഇതിനായുള്ള നടപടികളുടെ ഭാഗമായാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി ഉയർത്തി നൽകാനുള്ള നീക്കം. സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി 3% കൂടുതലാകരുതുമെന്നതാണ് 15th ധനക്കമ്മീഷന്റെ നിർദ്ദേശം. ഈ വ്യവസ്ഥയിലാകും കേന്ദ്രം നിശ്ചിത കാലത്തേക്ക് ഇളവ് നൽകുക. കോവിഡ് ആശ്വാസ നടപടികളുടെ ഭാഗമായി നേരത്തെ ഉപാധികളോടെ കടമെടുപ്പ് പരിധി കേന്ദ്രം ഉയർത്തി നൽകിയിരുന്നു. ഇതിന് സമാനമായാകും പുതിയ നടപടിയും. ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് ഉടനെത്തുമെന്ന് ഉന്നത കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണത്തിന് തുടക്കം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശ്രീകോവിലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. രാമക്ഷേത്രം ഇന്ത്യയുടെ ദേശീയ ക്ഷേത്രമായി മാറുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെയും സന്യാസി സമൂഹത്തിന്റെയും സാന്നിധ്യത്തിലാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദ്യശിലയിട്ടത്. ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. 2020 ഓഗസ്റ്റ് 5 ക്ഷേത്ര നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാസ്ഥാപനം നിർവഹിച്ചത്. പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ക്ഷേത്ര നിർമ്മാണം അതിവേഗതയിൽ മുന്നേറുകയാണെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഇന്ത്യയുടെ ഏകതയുടെ പ്രതീകമാണ് രാമക്ഷേത്രമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത വർഷം അവസാനത്തോടെ ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര വ്യക്തമാക്കി. 2024 ജനുവരിയിൽ ശ്രീകോവിലിനുള്ളിൽ രാമപ്രതിഷ്ഠ നടത്താനാണ് ശ്രമം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. വൃക്കരോഗികൾക്ക് 4,000 രൂപ പ്രതിമാസ ധനസഹായവുമായി 14th പഞ്ചവത്സര പദ്ധതിയുടെ മാർഗരേഖ. നിർദ്ധരരായ വൃക്കരോഗികൾ ആഴ്ചയിൽ 1,000 രൂപ ക്രമത്തിലാണ് മാസം 4,000 രൂപ നൽകുകയെന്ന് തദ്ദേശ വകുപ്പ് അറിയിച്ചു. വരുമാനം പരിഗണിക്കാതെ സംരംഭകർക്കും കർഷകർക്കും തൊഴിൽ ധനസഹായവും ലഭ്യമാക്കും. തദ്ദേശ സ്ഥാപന തലത്തിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകുന്ന ധനസഹായ നിർദ്ദേശങ്ങളാണ് മാർഗരേഖയിലുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൃക്കരോഗികൾക്ക് ആഴ്ചയിൽ 1,000 രൂപ ക്രമത്തിൽ മാസം 4,000 രൂപ നൽകുമെന്ന സുപ്രധാന പ്രഖ്യാപനമാണ് പദ്ധതി മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയത്. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പൊതുവിഭാഗങ്ങൾക്ക് വരുമാന പരിധി 2,00,000 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 3,00,000 രൂപയുമായിരിക്കും. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വരുമാന പരിധി ബാധകമല്ല. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ധനസഹായം ലഭ്യമാക്കാനും വരുമാന പരിധി ബാധകമല്ല. ബഡ് സ്കൂൾ സ്പെഷ്യൽ ടീച്ചേഴ്സ് ആയ തുടങ്ങിയവരുടെ വേതനം വർദ്ധിപ്പിക്കാനും തദ്ദേശ വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ചെറുകിട കർഷകർക്ക് വരുമാന പരിധി പരിഗണിക്കാതെ സബ്സിഡി ലഭ്യമാക്കും. സ്വയം തൊഴിൽ സംരംഭകരുടെ ആനുകൂല്യത്തിനുള്ള വാർഷിക പരിധി 5,00,000 ആയും ഉയർത്തി. 24 തിരുവനന്തപുരം. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 3rd പാസഞ്ചർ ട്രെയിൻ സർവീസ് തുടങ്ങി. ന്യൂ ജൽപഗുഡി ധാക്ക കന്റോൺമെന്റ് മിത്താലി എക്സ്പ്രസ് ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽവേ മന്ത്രിമാർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, ബംഗ്ലാദേശ് റെയിൽവേ മന്ത്രി നുറുൽ ഇസ്ലാം സുജോൻ എന്നിവർ വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാണ് ന്യൂ ജൽപൈഗുരി ധാക്ക കന്റോൺമെന്റ് മിത്താലി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഡൽഹിയിലെ റെയിൽ ഭവനിൽ വെച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഞായർ, ബുധൻ എന്നീ ദിവസങ്ങളിലായി ആഴ്ചയിൽ 2 ദിവസം സർവീസ് നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മിത്താലി എക്സ്പ്രസ് മറ്റൊരു നാഴികക്കല്ലായിരിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ന്യൂ ജൽപായ്ഗുരിയിൽ നിന്ന് ധാക്ക കന്റോൺമെന്റിലേക്ക് 9 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാനാകും. ഇതുവരെ ഏകദേശം 20 യാത്രക്കാരാണ് ആദ്യ യാത്രയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 24 ഡൽഹി. വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചതിന് KSRTC ജീവനക്കാരന് സസ്പെൻഷൻ. അങ്കമാലി ഡിപ്പോയിലെ ഡ്രൈവർ MV രതീഷിനെതിരെയാണ് നടപടി. സംയുക്ത സമരസമിതി യൂണിയൻ എന്ന വ്യാജേന ജീവനക്കാർ അനിശ്ചിതകാല സമരത്തിലേക്കെന്ന സന്ദേശമാണ് പ്രചരിപ്പിച്ചത്. May 13 സമൂഹ മാധ്യമങ്ങൾ വഴി സന്ദേശം പ്രചരിപ്പിച്ചത്. പിന്നാലെ KSRTC വിജിലൻസ് അന്വേഷണം നടത്തി. MV രതീഷാണ് സന്ദേശത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിച്ചു. ഇയാളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനമുണ്ടായതായി സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു.
ഒരു സ്പോർട്സ് വാർത്തയിലേക്കാണ്. ഇനി ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ റഫേൽ നദാൽ സെമിയിൽ. ക്വാർട്ടറിൽ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് നദാലിന്റെ മുന്നേറ്റം. 4 സെറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് നദാലിന്റെ വിജയം. സ്കോർ 6-2, 4-6, 6-2, 7-6. മൂന്നാം തീയതി നടക്കുന്ന സെമിയിൽ ജർമ്മനിയുടെ ലോക മൂന്നാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.